പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവർക്കും ഏറ്റവും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ഞാൻ ആശംസിച്ചുകൊള്ളട്ടെ. സാന്റാക്ലോസ് നമ്മുടെയൊക്കെ ഒരു ഫേവററ്റ് ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാരൽ സർവീസിൻ്റെ ഒരു എസൻഷ്യൽ എലമെൻ്റായിട്ട്, ഒരു അവിഭാജ്യ ഘടകമായിട്ട് സാന്റാക്ലോസ് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാന്റാക്ലോസ് എങ്ങനെയാണ് ഉണ്ടായത്, ആരാണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, ദർ വാസ് എ ബിഷപ്പ് നെയിംഡ് സെയിന്റ് നിക്കോളസ്. ഈ നിക്കോളസ് ഒരു റിച്ച് ബിഷപ്പായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു. എന്നാൽ അത് അദ്ദേഹം അനോണിമസ് ആയിട്ട് ചെയ്യുവാൻ ആഗ്രഹിച്ചു. ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ മൂന്ന് പെൺമക്കൾ അവരുടെ വിവാഹം നടത്തുവാനായിട്ട് നിവൃത്തിയില്ലാതെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഈ സെന്റ് നിക്കോളസ് രാത്രിയിൽ ഈ ചിമ്മിനി വഴി, അടുക്കളയുടെ ചിമ്മിനി വഴി കുറച്ച് സ്വർണ്ണ ഒരു ബാഗിൽ താഴോട്ടിട്ടു. അത് വന്ന് വീഴുന്നത് ഈ ഉണങ്ങാനിട്ടിരുന്ന ഒരു സ്റ്റോക്കിങ്സിനകത്തേക്കാണ്. നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ നിങ്ങൾ സ്റ്റോക്കിങ്സിൻ്റെ ഷേപ്പ് തൂക്കിയിട്ടേക്കുന്നത് കാണാറുണ്ടല്ലോ. അപ്പോൾ അവർ ഈ സ്വർണ്ണമെടുത്ത് അതുപയോഗിച്ച് ഈ ഒന്നാമത്തെ മകളുടെ കല്യാണം നടത്തി. ആരാണ് തന്നത് എന്നറിയുന്നില്ല. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മകളെ കെട്ടിക്കേണ്ട സമയമായപ്പോഴത്തേക്ക് വീണ്ടും സെന്റ് നിക്കോളാസ് എന്ന് ഇതുപോലെ സ്വർണം ഇട്ടുകൊടുത്തു. ആരാണെന്ന് അവരറിഞ്ഞില്ല. ആ കല്യാണവും നടന്നു. അപ്പോഴീ പിതാവ് വിചാരിച്ചു ഇതാരാണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ. മൂന്നാമത്തെ മകളുടെ കല്യാണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ അദ്ദേഹം രാത്രിയിലെ ഉടക്കളച്ച് ഇങ്ങനെ നോക്കിയിരുന്നു ഈ ഫയർ പ്ലേസിൻ്റെ അവിടെ. അപ്പോൾ ഈ സ്വർണം വീണപ്പോൾ പെട്ടെന്ന് ആളിനെ പിടികിട്ടി. അപ്പോൾ സെന്റ് നിക്കോളാസ് വളരെ യാചിച്ച് പറഞ്ഞു, ദയവായിട്ട് എൻ്റെ പേര് ആരോടും പറയരുത് എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഇത് ചെയ്തു എന്നുള്ളത് അവിടെ എല്ലാം വളരെ പ്രസിദ്ധമായി. അപ്പോൾ അന്ന് മുതൽ ആർക്കെങ്കിലും അനോണിമസായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് സെന്റ് നിക്കോളാസ് ആണ് നൽകുന്നത് എന്നാണ് പറഞ്ഞത്. അതിൽ നിന്നാണ് ഈ സാന്റാക്ലോസ്, സെയിന്റ് നിക്കോളാസ് എന്നുള്ള ആ പേര് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ കർത്താവിനെ പറ്റി ചിന്തിക്കുമ്പോൾ കൃപമേൽ കൃപ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൃപ മാത്രമല്ല, കൃപമേൽ കൃപയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ നിറവിൽ നിന്നും നമുക്ക് കൃപയും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ന്യായപ്രമാണം നമുക്ക് ലഭിച്ചത് മോശം മുഖാന്തരമാണെങ്കിൽ, കൃപയും സത്യവും നമുക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് എന്ന് ഇവിടെ ഊന്നി പറയുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ദൈവ കൃപയുടെ ഒരു വലിയ ആഘോഷമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുവിലൂടെയാണ് നമുക്ക് ഈ കൃപ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃപ യേശുവിൻ്റെ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്കറിയാം നോഹയുടെ പുസ്തകം ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ Genesis 6:8 അവിടെ പറയുന്നത്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, അതുകൊണ്ടാണ് നോഹ ഈ കുടുംബവും രക്ഷപ്പെടുവാനായിട്ട് ഇടയായത് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുവിലൂടെ ലഭിച്ച കൃപ, അന്ന് നോഹയ്ക്ക് പേഴ്സണലായിട്ട് ലഭിച്ച കൃപയാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ, ഇറ്റ് ഈസ് അവൈലബിൾ ടു എവറി വൺ. അപ്പോൾ നമുക്കൊരിക്കലും ഒരു കൃപ എന്ന് പറയുമ്പം നമുക്ക് അർഹിക്കുന്ന ഒരു എന്തോ നമുക്ക് ലഭിച്ചതല്ല, മറിച്ച്
നമ്മൾ അർഹിക്കാത്ത ഒരു കാര്യം. ഞാൻ പറഞ്ഞ നിക്കോളാസിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ അത് അവരർഹിക്കാത്ത ഒരു വലിയ ഒരു സമ്മാനം അവർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ആ കൃപമേൽ കൃപ നമുക്ക് ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ രക്ഷകരമായ ദൈവികമായ കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് മോശയിൽ കൂടെ ന്യായപ്രമാണം ലഭിച്ചുവെങ്കിൽ ആ വലിയ കൃപയിലൂടെ നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ആ ഒരു വലിയ സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്ന ഒന്നാമത് ഈ ദൈവകൃപയുടെ ഒരു വലിയ സാക്ഷാത്കാരമാണ്. ഇറ്റ്സ് എൻ അക്കംപ്ലിഷ്മെൻ്റ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം സ്വന്തം പുത്രനെ നമ്മളോടൊപ്പം ജീവിക്കുവാനായിട്ട്, ഇമ്മാനുവൽ ഗോഡ് വിത്ത് അസ്, നമ്മോടൊപ്പം വന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് അയച്ച ആ ഒരുവിടെ സ്നേഹം, അതാണ് ഏറ്റവും വലിയ ഗ്രേസ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കൃപയുടെ ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളിന്ന് പുതിയ നിയമം വായിച്ചപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗോസ്പൽ വായിച്ചപ്പോൾ, അവിടെ പ്രത്യേകം പറയുന്ന ഒരു സംഭവമാണല്ലോ യേശുവിനെയും കൊണ്ട് ജോസഫും മറിയയും മിസ്രയീമിലേക്ക് പാലായനം ചെയ്തു പോകുന്ന ആ ഒരു സംഭവം. അപ്പോൾ വിദ്വാൻമാർ ഹെരോദാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഹെരോദാവ് പറഞ്ഞു, നിങ്ങൾ പോയി ശിശുവിനെ നമസ്കരിച്ച ശേഷം ഈ ശിശു എവിടെയാണെന്ന് എന്നോടൊന്ന് വന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഈ വിദ്വാൻമാരെ സംബന്ധിച്ചോളം അവർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് സ്വപ്നത്തിൽ ഉണ്ടായിട്ട് അവർ വേറെ വഴിയായിട്ട് മാറിപ്പോയി എന്നാണ് പറയുന്നത്. നമ്മൾ വായിച്ചപ്പം പറയുകയുണ്ടായി, വിദ്വാൻമാർ തങ്ങളെ ഞാൻ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവിന് മനസ്സിലായി അല്ലെങ്കിൽ തോന്നി. അതുകൊണ്ട് അദ്ദേഹം ചെയ്തതെന്താണ്, അവരോട് ചോദിച്ചറിഞ്ഞ കാലത്തിൻ്റെ ഒക്കെ അനുസരിച്ച് 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാനായിട്ട് അവിടെ ഉത്തരവിടുകയാണ്. അപ്പോൾ ഈ നമുക്ക് കൃപയായിട്ട് ലഭിച്ച ഈ ശിശുവിനെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ജോസഫിന് സ്വപ്നത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞത്, ഈ ഹെരോദാവ് ഈ പൈതലിനെ നശിപ്പിക്കുവാനായിട്ട് നോക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മിസ്രയീമിലേക്ക് പോകുവാനായിട്ട് ഉള്ള അരുളപ്പാട് ഉണ്ടാകുന്നു. ഇത്രയും നമ്മൾ ബൈബിൾ ചരിത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപ്പറ്റി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒരു ലെജൻഡറി സ്റ്റോറിയുണ്ട് ഇവരുടെ ഈ യാത്രയെപ്പറ്റി. ഇവർ ഈ ഹെരോദാവിൻ്റെ അല്ലെങ്കിൽ റോമൻ സോൾജിയേഴ്സിനെയൊക്കെ പേടിച്ച് പോകുന്ന ഈ വേളയിൽ മിസ്രയീമിലേക്ക് പാലായനം ചെയ്ത് പോകുമ്പം രാത്രി വളരെ ക്ഷീണിച്ച് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കേവ് കാണുന്നത്, ഒരു ഗുഹ കാണുന്നു. അപ്പോൾ എന്നാൽ ഈ ഗുഹയ്ക്കകത്ത് കയറി അല്പസമയം വിശ്രമിക്കാം എന്ന് ചിന്തിച്ച് ഇവർ ഈ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ പകലും മുഴുവൻ നടന്ന ക്ഷീണം കൊണ്ട് അവരവിടെ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം വെളുത്തത് അവരാരും അറിയുന്നുമില്ല. പെട്ടെന്ന് ഈ സോൾജിയേഴ്സ് പുറകെ വരുന്നു, നേരം വെളുത്തു. ഈ ഗുഹയുടെ മുമ്പിൽ വന്നപ്പോൾ ഒരു സോൾജിയർ പറഞ്ഞു, ഞാനിതിനുള്ളിൽ പോയി ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവരുടെ കമാൻഡർ നോക്കിയപ്പോൾ ഈ കേവിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്പൈഡേഴ്സ് വെബ്, ഒരു ചെലന്തി വല, ആ ചെലന്തി വലയിൽ ഈ മഞ്ഞുതുള്ളികളൊക്കെ വീണ് പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് അതിങ്ങനെ ട്വിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആ ഒരു രീതി അദ്ദേഹം കാണുകയുണ്ടായി. പെട്ടെന്ന് ഈ കമാൻഡർ പറഞ്ഞു, ഇതിനകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വെബെല്ലാം പൊട്ടിപ്പോയേനേയും, അതുകൊണ്ട് നമുക്ക് വെറുതെ സമയം കളയണ്ട, ഇതിനകത്ത് കയറി തപ്പി സമയം കളയണ്ട, നമുക്ക് നേരെ പോയേക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമ്പം ഒരു സിൽവർ ഫോയില് ഈ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടാൻ, ഈ ക്രിസ്മസ് ട്രീ എല്ലാം ലെജൻഡാണ്, ഇത് നമുക്കൊന്നും ബിബ്ലിക്കലല്ല. അപ്പോൾ ഈ സിൽവർ ഫോയില് തൂക്കിയിടുന്നത് ഈ സംഭവത്തിന് നന്ദി സൂചകമായിട്ട് ആണ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ സ്പൈഡറിനെ പോലും ഈ ഹോളി ഫാമിലിയെ രക്ഷിക്കുവാനായിട്ട് ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലായിടത്തും ഇവരുടെ യാത്രയിലെല്ലാം ഈ ദൈവത്തിൻ്റെ ധാരാളമാകുന്ന കൃപ അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചോളം ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കുന്നത് കൊണ്ട് തരുന്നതല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. നമ്മൾ എഫേസ്യ ലേഖനം 2:4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആ ദൈവത്തിൻ്റെ മഹാസ്നേഹമാകുന്ന മഹാസ്നേഹമാണ് നമുക്ക് ലഭിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിക്രമങ്ങളാൽ മരണത്തിലേക്ക് തള്ളിവിടപ്പെട്ട നമ്മളെ
കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ കൂടെ ജീവിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് മനസ്സ് തോന്നി എന്നാണ്. അപ്പം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് യേശുവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് ആ യേശുവിനോടൊപ്പം നമ്മൾ മരിച്ചവരായ നമ്മളെ യേശുവിനോടൊപ്പം ജീവിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ക്രിസ്തുയേശുവിൻ്റെ അത്യന്ത ധനത്തെ കാണിക്കുന്ന, ആ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കുന്ന ഒരു വലിയ സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്യന്ത കൃപയുടെ ധനത്തെ കാണിക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്ന ആ ദൈവം, ആ ദൈവത്തോടുകൂടെ നമ്മളുടെ പാപങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. യേശുവിനോടുകൂടെ നാമും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നത് നാം ഈ പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ എന്തെങ്കിലും അർഹത കൊണ്ട് നേടുന്നതല്ല, ഇറ്റ് ഇസ് എ ഫ്രീ ഗിഫ്റ്റ് എന്നാണ് നമുക്ക് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ദി ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഞാൻ സെൻറ്റ് നിക്കോളാസ് നൽകിയതുപോലെ ഒരു ഫ്രീ ഗിഫ്റ്റായിട്ട് നൽകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന, ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. തമിഴ് സർവീസ് കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം കയ്യിൽ ഓരോ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫ്രം ദ ചേർച്ച്. ഓക്കെ, പക്ഷേ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഒരു എല്ലാവരുടെയും പേരുകൾ ഒരുമിച്ച് ഈ സാന്റക്ലോസിൻ്റെ തൊപ്പിക്കകത്തിടും. അവരൊക്കെ വന്നോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കും. സാന്റക്ലോസിൻ്റെ തൊപ്പിക്കകത്തിട്ടിട്ട് ഓരോരുത്തർ എന്നിട്ട് ഇത് ഷഫിൾ ചെയ്തിട്ട് ഓരോ പേരുകളെടുക്കും. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഗിഫ്റ്റ് ഈ ആരുടെ പേരിലാണ് നമുക്ക് കിട്ടിയത്, ആ ആളെ നമ്മൾ കൊടുക്കണം. ഇതാണ് നമ്മളുടെ ഒരു അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ ആർക്കാണ് അത് കിട്ടിയെന്നോ ആർക്കാണ് കൊടുക്കുകയെന്ന് അറിയാം, പക്ഷെ ആർക്കാണ് ഇത് കിട്ടിയതെന്നുള്ളത് അറിയത്തില്ല. സ്വന്തം പേരാ ലഭിച്ചതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഷഫിൾ ചെയ്ത് വീണ്ടും വേറൊരു പേരെടുക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവർ ക്രിസ്മസ് ഡേയിൽ അതിനൊരു ലിമിറ്റൊക്കെ ഉണ്ട്, സീലിംഗ് ഉണ്ട്. ചിലപ്പം $5 ആയിരിക്കാം, അല്ലെങ്കിൽ $10 ആയിരിക്കാം, അതാണ് അതിൻ്റെ ഒരു സീലിംഗ്. അല്ലാതെ വലിയ ഗിഫ്റ്റൊന്നും പാടില്ല. ക്രിസ്മസ് ഡേയിൽ ഇവരെല്ലാം കൂടി ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഈ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ അല്ലെങ്കിൽ സ്റ്റോക്കിങ്സിനകത്തൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അതും അവിടെ കൊണ്ടുവെക്കുമ്പോൾ ആരൊക്കെയാണ് കൊണ്ടുവച്ചതെന്ന് അറിയാത്ത രീതിയിലാണ് അത് കൊണ്ടുവെക്കുന്നത്. അത് വെച്ച് കഴിയുമ്പോൾ അവരവരുടെ പേരെഴുതിയിട്ടുള്ളത് കൊണ്ട് അവരവരെ ആ ഗിഫ്റ്റ് എടുത്ത് അത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആർക്കും അറിയത്തില്ല ആരാണ് ഗിഫ്റ്റ് നൽകി എന്നുള്ളത്. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീ ഗിഫ്റ്റ്, വീണ്ടും നമ്മൾ നോക്കുമ്പം ഈ കൃപയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പം ഒരു വലിയ ഫ്രീ ഗിഫ്റ്റ്, അതും യൂണിവേഴ്സലായിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന, ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്കും ലഭിക്കുന്നതല്ല, എല്ലാവർക്കും ഒരുമിച്ച് പങ്കിടുന്ന ഒരു ഫ്രീ ഗിഫ്റ്റാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ആ കൃപയിലൂടെയാണ് നമ്മൾ രക്ഷയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ക്രിസ്മസ് കാലയളവിൽ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഈ ഫ്രീ ഗിഫ്റ്റ്, ഈ കൃപ പ്രാപിച്ചുകൊണ്ട് നമ്മെ തന്നെ കർത്താവിൻ്റെ വരവിനായി തുടർന്നും ഒരുക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.